നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ വിക്ടർ സ്റ്റാൻഡിലെ അഞ്ചാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ക്ലാസ് ഏതായിരുന്നു ആ അടിസ്ഥാന പാടാവലി ക്ലാസ് ആയിരുന്നു അപ്പോൾ ആ ക്ലാസ്സിൽ തന്നിട്ടുള്ള പ്രവർത്തനങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും അടങ്ങിയിട്ടുള്ള വീഡിയോ ആണ് ഇത് അപ്പോൾ നമുക്ക് നേരെ വീടിലോട്ട് കിടക്കാം ഇതാണ് നമ്മുടെ ഒന്നാമത്തെ പ്രവർത്തനം ശ്രീനാരായണ ഗുരുവിന്റെ മഹത്വജനങ്ങൾ ശേഖരിച്ച് നോട്ട് ബുക്കിൽ കുറിക്കുക അപ്പോ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരുന്നത് നമ്മുടെ കേരളത്തിലെ മഹാനായ ശ്രീനാരായണ ഗുരു ഗുരുവിൻ്റെ ഒരു പാഠമായിരുന്നു പാഠത്തിൻ്റെ പേര് എല്ലാവർക്കും അറിയാമല്ലോ ആ അറിയാം അപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ മഹത്വജനങ്ങൾ അത് കണ്ടുപിടിക്കാനാണ് ഒന്നാമത്തെ പ്രവർത്തനം അപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ മഹത്വജനങ്ങൾ നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് അത് എഴുതേണ്ടതെന്നോ ശ്രീനാരായണ ഗുരു പല വിഷയത്തെ മഹത്വജനങ്ങൾ പറഞ്ഞിട്ടുണ്ട് മഹത്വജനങ്ങൾ വും ഹെഡിങ് നൽകിയിട്ട് ആ വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ള മഹത്വജനങ്ങൾ എഴുതണം ഉദാഹരണമായി ശുചിത്വം ശുചിത്വവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ള മഹത്വജനങ്ങൾ ഉണ്ടാകുമല്ലോ അതിൽ നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളത് മഹ ശുചിത്വം എന്ന ഹെഡിങ് കൊടുത്തിട്ട് അതിൽ എഴുതണം ഇതുപോലെ തന്നെയാണ് ബാക്കിയുള്ളതും ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് എന്തായാലും ഇപ്പോൾ കാണിച്ചു തരാം വൃത്തി എന്ന വിഷയവുമായി ബന്ധപ്പെട്ടുള്ള മഹത്വജനങ്ങളാണ് ഞാൻ ആദ്യമായി കണ്ടെത്തി എഴുതിയിട്ടുള്ളത് എനിക്ക് രണ്ടെണ്ണമാണ് കണ്ടെത്താൻ കഴിഞ്ഞത് അതിൽ ഒന്ന് ശുചിത്വം അടുക്കളയിൽ തുടങ്ങുക രണ്ട് എവിടെ ശുചിത്വം ഉണ്ടോ അവിടെ ഈശ്വരനുണ്ട് ഇനി അടുത്തതായി ഞാൻ എഴുതിയിട്ടുള്ളത് ജാതി അഥവാ മതം എന്ന വിഷയവുമായി ബന്ധപ്പെട്ടുള്ള മഹത്വജനങ്ങളാണ് അതിൽ ഒന്ന് എന്നാൽ അഭിപ്രായം അതേതായാലും മനുഷ്യന് ഒരുമിച്ച് കഴിഞ്ഞുകൂടാം രണ്ട് ജാതി ചോദിക്കരുത് പറയരുത് വിചാരിക്കരുത് മൂന്ന് മനുഷ്യരുടെ മതം ഭാഷ വേഷം എന്നിവയെല്ലാം എന്തു തന്നെയായാലും അവരുടെ ജാതി ഒന്നായതുകൊണ്ട് പരസ്പരം വിവാഹം ചെയ്യുന്നതിനും പന്ത് പന്തിഭോജം നടത്തുന്നതിനും നടത്തി നടത്തുന്നതിനും യാതൊരു തെറ്റുമില്ല നാല് മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി അഞ്ച് മതം ഈശ്വര സാക്ഷാൽക്കാൽ സാക്ഷാത്കാരത്തിനുള്ള ഒരു ഉപാധി മാത്രം മതമല്ല ദൈവം ആറ് മതത്തിൻ്റെ പ്രചാരവും കമ്പനിയുടെ വികസനവും ഒരുപോലെ മൂന്നാമതായി സത്യം എന്ന വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ഒരു മഹത്വജനമാണ് ഞാൻ എഴുതിയിട്ടുള്ളത് എനിക്കൊന്നു മാത്രമേ കിട്ടിയിട്ടുള്ളൂ ഈ ലോകം സത്യത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് കള്ളം പടയരുത് സത്യം മാത്രം പറയുക ഇനി ഞാൻ അടുത്തതായി എഴുതിയിട്ടുള്ളത് ഭക്തി എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് മൂന്ന് മഹത്വജനങ്ങളാണ് ഒന്ന് ഭക്തിയില്ലാത്ത ജീവിതത്തിന് ഉപ്പില്ലാത്ത ചുവട് കൊടുക്കണം രണ്ട് എല്ലാവരും ഈശ്വരനെയാണ് ആരാധിക്കുന്നത് ബിംബത്തെ അല്ല മൂന്ന് നിസ്വാർത്ഥമായ സേവനത്തിനും എപ്പോഴും ഈശ്വരാനുഗ്രഹം ഉണ്ടാകും അടുത്തതായി വിദ്യാഭ്യാസം എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് എഴുതിയിട്ടുള്ള മഹത്വചനങ്ങൾ നമുക്ക് നോക്കാം ഒന്ന് വിദ്യ കൊണ്ട് സ്വതന്ത്രരാവുക രണ്ട് വാദിക്കുന്നത് വാദത്തിനു വേണ്ടിയാവരുത് സംശയവൃത്തിക്കും തത്വപ്രകാശത്തിനും വേണ്ടിയാവണം മൂന്ന് വിവേകം തൻ വിവേകം താനേ വരില്ല യത്നിക്കണം ധാരാളം വായിക്കണം നാല് അറിവാണ് ഈശ്വരൻ അഞ്ചാമത്തേത് വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനുമാണ് വിദ്യ അടുത്ത പ്രവർത്തന മൂന്ന് ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ എവിടെയാണ് ഇതൊക്കെയാണ് ആ ചോദ്യങ്ങൾ അപ്പം നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം ഗുരുദേവന്റെ രൂപം എങ്ങനെയാണ് പ്രൊഫസർ എം കെ സാനു വിവരിച്ചിരിക്കുന്നത് ഉത്തരം ഒത്ത ശരീരം തങ്കത്തിൻ്റെ നിറം അദ്ദേഹം വെളു മുണ്ടട്ടിരിക്കുന്നത് വെളുത്ത നേരിയത് കൊണ്ട് ദേഹം പുതിച്ചിരിക്കുന്നു മുണ്ടനം ചെയ്ത ശിരസ്സും മുഖാന്തിയും ചേരുമ്പോൾ അദ്ദേഹം ഏതോ ദിവ്യപുരുഷനാണെന്ന് ആർക്കും തോന്നുന്നു രണ്ടാമത്തെ ചോദ്യം ആ ചോദ്യം കേട്ടപ്പോൾ ആ ദിവ്യപുരുഷൻ ശിരസ്സു എടുത്തി എല്ലാവരെയും നോക്കി എന്തായിരുന്നു സന്ദർഭം ഉത്തരം ഏതോ ചിന്തയിൽ ലയിച്ച ആ ദിവ്യപുരുഷൻ ആരാണെന്നറിയാൻ ആകാംക്ഷയുണ്ടായ യാത്രക്കാർ പേരെന്താണെന്നും എവിടെ കാണെന്നും ചോദിച്ചപ്പോൾ ചോദിച്ചപ്പോൾ ഒരാൾ ജാതി എന്താണെന്ന് ചോദിച്ചു അപ്പോഴാണ് അദ്ദേഹം ശിരസ് ഉയർത്തിയത് മൂന്നാമത്തെ ചോദ്യം ഗുരുദേവൻ തീവണ്ടിയിൽ നിന്ന് എവിടെയാണ് ഇറങ്ങിയത് അപ്പോൾ എന്താണ് സംഭവിച്ചത് ഉത്തരം ഗുരുദേവൻ ആലുവയിൽ ഇറങ്ങിയപ്പോൾ അദ്ദേഹത്തെ കാത്ത് അനേകം പേർ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അവർ ഭക്തിയോടെ അദ്ദേഹത്തെ സ്വാഗതം ചെയ്തു ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലെ അവസാനത്തെ പ്രവർത്തനം നമുക്ക് എല്ലാവർക്കും നമ്മുടെ കേരളത്തിലെ മഹാനായ ശ്രീനാരായണ ഗുരുവിനെ അറിയാമല്ലോ ആ എല്ലാവർക്കും അറിയാം അപ്പോൾ അദ്ദേഹം മഹാനായതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കാണാനായി ഒരിക്കൽ ഗാന്ധിജിയും മറ്റൊരിക്കൽ രവീന്ദ്രനാഥ് ടാഗോറും വന്നിരുന്നു ഗാന്ധിജി വന്ന സമയത്തും അവർ തമ്മിൽ സംഭാഷണം നടത്തിയിരുന്നു അതുപോലെ തന്നെ ടാഗോർ വന്ന സമയത്തും അവർ തമ്മിൽ സംഭാഷണം നടത്തിയിരുന്നു അപ്പോൾ രണ്ടു പേര് വന്നപ്പോഴും സംഭാഷണം നടത്തിയതിൽ കുറച്ച് വിവരങ്ങൾ നമുക്ക് മാഷി നമുക്ക് പറഞ്ഞു തന്നിരുന്നു കുറച്ച് വിവരങ്ങൾ പിന്നെ എന്തൊക്കെ സംസാരിച്ചിരുന്നു കുറേ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടാകും അതിലെന്തൊക്കെ സംസാരിച്ചിരുന്നു സംസാരിച്ചിരുന്നു എന്നൊക്കെ ഇതുപോലെയുള്ള ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് പുസ്തകങ്ങൾ വായിച്ചാലും മാതാപിതാക്കളോടും ടീച്ചേഴ്സിനോടും ചോദിച്ചാലും ഒക്കെ നമുക്ക് അറിയാൻ പറ്റും അതൊക്കെ നമ്മൾ അറിയ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യണമെന്നോ ഒന്നാമത്തെ ഹെഡിങ് കൊടുക്കണം ശ്രീനാരായണ ഗുരുവും ഗാന്ധിജിയും എന്ന ഹെഡിങ് നൽകണം എന്നിട്ട് അവിടെ തമിഴ് സംസാരിച്ച കാര്യങ്ങളുണ്ടല്ലോ അപ്പോൾ അത് നമ്മൾ കുറിപ്പ് രൂപത്തിൽ അവിടെ ഒരു ചെറിയൊരു കുറിപ്പ് പോലെ അവിടെ എഴുതണം പിന്നെ അടുത്തത് ശ്രീനാരായണ ഗുരുവും രവീന്ദ്രനാഥ് ടാഗോറും എന്ന് ഹെഡിങ് കൊടുത്തിട്ട് അവിടെ തമിഴ് സംസാരിച്ച സംഭാഷണം എന്ത് ചെയ്യണം ആ ഒരു ചെറിയ കുടിപ്പാക്കി എഴുതണം അപ്പോൾ ഞാൻ എന്തായാലും ഇതിൻ്റെ ഉത്തരം എഴുതിയിട്ടുണ്ട് ആദ്യം നമുക്ക് ശ്രീനാരായണ ഗുരുവും ഗാന്ധിജിയും തമ്മിലുള്ള സംഭാഷണ സംഭാഷണം ഞാൻ കുടിപ്പ് രൂപത്തിലെഴുതിയത് കാണിച്ചു തരാം ഗാന്ധിജി കേരളത്തിൽ അഞ്ചു തവണ വന്നിട്ടുണ്ട് ഒരു തവണ വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുക്കാനായിരുന്നു ഗാന്ധിജി ദിവ്യപുരുഷനായ ശ്രീനാരായണ ഗുരുവിനെ ഒരിക്കൽ സന്ദർശിച്ചു ശിവഗിരിയിലെ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ഇരുന്നാണ് ഗാന്ധിജിയും ഗുരുദേവനും സംഭാഷണം നടത്തിയത് കേരളത്തിൽ അയിത്തം ഇല്ലാതാക്കി ഇല്ലാതാക്കുന്നതിനെ കുറിച്ച് ഗുരു നടത്തിയ പ്രവർത്തനങ്ങളിൽ ലയിച്ചത് കൊണ്ടാണ് ഗാന്ധിജി ഗുരുദേവനെ കാണാനെത്തിയത് അവരുടെ സംഭാഷണമൊക്കെ ഐത്തത്തിന്റെ പേരിലായിരുന്നു ഒരു നിമിഷം ഗാന്ധിജി ചോദിച്ചു ഹിന്ദുക്കളുടെ പ്രമാണ ഗ്രന്ഥങ്ങളിൽ ഐത്താചാരം വിധിച്ചിട്ടുള്ളതായി സ്വാമിക്ക് അറിയുമോ ഗുരുദേവൻ പറഞ്ഞു ഇല്ല ഗാന്ധിജി വീണ്ടും ചോദിച്ചു ഐത്തക്കാർ ഐത്തക്കാരായത് ദൈവ നിശ്ചയമല്ലേ ഗുരുദേവൻ പറഞ്ഞു ഇന്ത്യയെ കീഴടക്കി വെച്ചിരിക്കുന്നത് ദൈവനിശ്ചയമാണെന്ന് ബ്രിട്ടീഷുകാർക്കും പറയാമല്ലോ അങ്ങനെ ദീർഘ സംഭാഷണത്തിലൊ സംഭാഷണത്തിനൊടുവിൽ അവസാനം ഗുരുദേവന്റെ ഉത്തരങ്ങൾക്ക് മുൻപിൽ ഗാന്ധിജി കൈകൾ കൂപ്പി വണങ്ങി അടുത്തത് ശ്രീനാരായണ ഗുരുവും രവീന്ദ്രനാഥ് ടാഗോറും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിലാണ് രവീന്ദ്രനാഥ് ടാഗോർ ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നാട്ടിൽ വെച്ച് കേരളത്തിലെ സമരങ്ങളെ കുറിച്ചും അറിഞ്ഞാണ് ടാഗോർ കേരളത്തിൽ ഗുരുദേവനെ കാണാൻ എത്തിയത് ടാഗോർ സംഭാഷണത്തിനിടെ ഗുരുവിനോട് ചോദിച്ചു സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ട് കേരളം ഭ്രാന്താലയമാണ് ഭ്രാന്താലയം ആണെന്ന് ഇപ്പോൾ അത് ദൈവത്തിൻ്റെ നാടാണ് അങ്ങനെ ഇരുവരും ഐത്തത്തെ കുറിച്ചാണ് സംസാരിച്ചത് അപ്പോൾ എൻ്റെ കൂട്ടുകാരെ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോഴും നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ ബൈ